ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। सशङ्खचक्रं सकिरीडगुण्डलं सपीदवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलशोभिकौस्तुभं नमामि विष्णुं शिरसा चतुर्भुजम्। यस्य स्मरणमात्रेण जन्म संसारबन्धनल् विमुच्यते नमस्तस्मै विष्णवे പ്രഭവിഷ്ണവേ। ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ഹരി ഓം തത്സൽ. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൻ്റെ അതിമഹത്തായ പൈതൃകമാണ് വേദങ്ങൾ. അതിന് ശേഷം രൂപപ്പെട്ടതാണ് രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങൾ. ദ്വാപരയുഗത്തിൻ്റെ ഏതാണ്ട് അവസാനത്തിലാണ് വേദവ്യാസൻ അഥവാ വ്യാസദേവൻ മഹാഭാരതം രചിച്ചത്. മഹാഭാരതത്തിൽ തൻ്റെ ബഹുമുഖ ജീവിതത്തിലെ ഉൾഘടകങ്ങളായ 8 തലമുറകളുടെ പെരുമാറ്റവും സമ്പർക്കങ്ങളും വിവരിക്കുകയാണ് വ്യാസ ഭഗവാൻ. പാണ്ഡു തൻ്റെ പുത്രനാണ്. പാണ്ഡുവിൻ്റെ പുത്രൻ അർജുനനുണ്ടായ അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷിതൻ്റെ പുത്രനാണ് ജനമേജയൻ. മാത്രമല്ല, ഭീഷ്മ പിതാവായ ശന്തനു, അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രദീപൻ എന്നിവരെക്കുറിച്ചും മഹർഷി മഹാഭാരതത്തിലൂടെ ലോകത്തിന് തുറന്നു വച്ചു, വിവരിച്ച് കൊടുത്തു. ഈ ജനമേജയൻ നടത്തിയ സത്രത്തിലാണ് വൈശമ്പായനൻ മഹാഭാരതം ആദ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത്. പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായ മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് നൽകിയ ശാന്തി സന്ദേശത്തിലാണ് വിഷ്ണു സഹസ്രനാമം ഉൾപ്പെടുന്നത്. 18 ദിവസം നീണ്ടുനിന്ന അതിഗംഭീരമായിട്ടുള്ള മഹായുദ്ധമാണ് മഹാഭാരത യുദ്ധം. അങ്ങനെയുള്ള യുദ്ധത്തിൽ 449,999,990 പടയാളികളും മരിച്ചു വീണു. 10 പേരെ ശേഷിച്ചുള്ളൂ. അതാണ് ആ യുദ്ധത്തിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത്. ആദ്യമായാണ് ഭാരതത്തിലെ എണ്ണമറ്റ വനിതകൾ മരിച്ചവർക്ക് ഉദക തർപ്പണം നടത്താൻ യുധിഷ്ഠിരനെ അനുഗമിച്ച് ഭാഗീരഥി ഈ തീരത്തിൽ കൂടിയത്. പെട്ടെന്ന് തന്നെ കുന്തി ഓടിക്കിതച്ചു വന്നു. യുധിഷ്ഠിരനോട് പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠൻ കർണനും കൂടി ഉദക തർപ്പണം ചെയ്യൂ എന്ന്. ഈ വാക്കുകൾ യുധിഷ്ഠിരനെ അഗാധമായ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടു. യുധിഷ്ഠിരൻ
സ്വയം ശപിക്കാൻ തുടങ്ങി. ഞാൻ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല, എൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമ്മ, എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലമത്രയും ഈ സത്യം എന്നോട് പറയാതിരുന്നത്? ജ്യേഷ്ഠന് എല്ലാം മടിയറ വെച്ചു. ഞാൻ ഈ ദാരുണ രക്തപാതം ഒഴിവാക്കുമായിരുന്നു. അഭിശപ്തനാണ് ഞാൻ, എനിക്ക് സിംഹാസനം വേണ്ട. ഇച്ഛാപൂർവം ഞാനിതാ കാട്ടിലേക്ക് പോവുകയാണ്. മുമ്പ് പോയത് ചൂതുകളിയിൽ തോറ്റ്, ഇപ്പോഴിതാ ഐച്ഛികമായി സ്വന്തം ഇഷ്ടപ്രകാരം ഇനിയുള്ള കാലം കായ്കനികൾ തിന്ന് ഞാൻ കാട്ടിൽ കഴിയാം. ഇതാണ് യുധിഷ്ഠിരൻ്റെ ധർമ്മപുത്രരുടെ ഭാവം. ദുഃഖവും കുറ്റബോധവും ധർമ്മപുത്രനിൽ കത്തിജ്വലിക്കുകയാണ്. സഹോദരന്മാരുടെയും ശ്രീകൃഷ്ണൻ്റെയും വാക്കുകൾ ആ സന്തപ്ത മനസ്സിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. അപ്പോഴാണ് വ്യാസദേവൻ അവിടെ ഉപദേശിക്കുന്നത്. നടന്ന യുദ്ധത്തിൻ്റെ പ്രതിനിധിയായി കുരുക്ഷേത്രത്തിൽ കിടക്കുകയാണ് നിൻ്റെ പിതാമഹൻ. ആരാണത്? സാക്ഷാൽ ഭീഷ്മൻ, നമ്മൾ പറയില്ലേ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹത്തിൻ്റെ പക്കൽ ചെന്ന് കൂടുതൽ തെളിച്ചവും സമാധാനവും തേടിക്കൊള്ളുക. നിനക്ക് വേണ്ടത് മുത്തശ്ശൻ നൽകും, ആ പിതാമഹൻ നൽകും. അപ്പോഴും ദുഃഖം, എങ്ങനെ ഞാൻ പിതാമഹനെ സമീപിക്കും? അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് താങ്കളെ തട്ടിയിടാനുള്ള വഴി എന്തെന്ന് ചോദിച്ച കൊടും പാപിയല്ലേ ഞാൻ? ഇങ്ങനെ ചിന്തിച്ചു കേണു നിന്ന ധർമ്മപുത്രൻ. വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. എന്നിട്ടാണ് അപേക്ഷിച്ചത്, കൃഷ്ണ, അങ്ങ് തന്നെ എന്നെ മുത്തശ്ശൻ്റെ അടുത്ത് കൊണ്ടുപോയി സംവാദം തുടങ്ങി വെക്കണം. കൃഷ്ണൻ യുധിഷ്ഠിരനെ സഹോദരന്മാരോടൊപ്പം ശരശയ്യയിൽ കിടക്കുന്ന മുത്തശ്ശൻ്റെ മുൻപിൽ കൊണ്ടുപോയി. പിതാമഹൻ ദേഹം വിടാൻ ഉത്തരായണം കാത്തുകിടക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അയനമാണ് ഉത്തരായണം, അത് കാത്തുകിടക്കുകയാണ്. യുധിഷ്ഠിരൻ്റെ മനസ്സിലെ ദുഃഖവും യാതനയും പറഞ്ഞു മനസ്സിലാക്കിയ കൃഷ്ണൻ ഭീമനോട് പൗത്രനെ ആശ്വസിപ്പിക്കാൻ അപേക്ഷിച്ചു. പിതാമഹ പൗത്രന്മാർ നടത്തിയ സുദീർഘമായ സംവാദം അതിവിപുലവും സർവഗ്രാഹിയുമാണ്. ദുഃഖിക്കരുത് കുഞ്ഞേ, കുരുക്ഷേത്ര പോര്, ആ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ സംഭവമല്ലേ, അതിൻ്റെ ഓർമ്മയെ ഇപ്പോൾ നിൻ്റെ മനസ്സിലുള്ളൂ. കാലചക്രം അലംഘ്യമാണ്, അതിനെ പിന്തിരിക്കുക സാധ്യമല്ല. പോയതൊക്കെ പോട്ടെ, പരമപുണ്യമായ അശ്വമേധ യാഗം ചെയ്യൂ. വൈദിക ധർമാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് അശ്വമേധ യാഗം. ഇതിനുള്ള തീരുമാനം ഉടൻ എടുക്കൂ എന്ന് പറഞ്ഞു. അടുത്ത ക്ഷണം മുതൽ മനസ്സ് അതിനുള്ള തയ്യാറെടുപ്പിലും വ്യഗ്രമാക്കുക. അതോടെ കാര്യങ്ങൾ മാറും. ഒരു കൊല്ലത്തെ പരിശ്രമമെങ്കിലും വേണം അശ്വമേധയാഗത്തിനൊരുങ്ങാൻ. അതിൽ ഇപ്പോഴത്തെ വിഷമമെല്ലാം അലിഞ്ഞുപോകും. വരാൻ പോകുന്നതിനെക്കുറിച്ചാണ് മനസ്സ് എപ്പോഴും ഉത്സുഖവും ലഗ്നവുമാകുക. എപ്പോഴും അങ്ങനെയാണ് മനസ്സിൻ്റെ അവസ്ഥ. ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചാണ് എപ്പോഴും ഉത്സുഖമായിട്ട്, അല്ലെങ്കിൽ അതിൽ ലയിച്ചിട്ട് കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ദുഃഖങ്ങളും വിഷമങ്ങളും തീരും. യുധിഷ്ഠിരന് സമാധാനമായി. മനസ്സ് ആശാവഹവും രാജാക്കന്മാർക്ക് മാത്രമേ അശ്വമേധ യാഗം നടത്താനാവുകയുള്ളൂ എന്നുള്ള ചിന്തയും ഉറച്ചു. ഇതുപോലെയുള്ള ആശ്വാസവും ആശ്രയവും കിട്ടാൻ സാധാരണക്കാർ എന്തു വേണം? അപ്പോഴാണ് ഇതെനിക്ക് കിട്ടി, പക്ഷേ സാധാരണക്കാരൻ ഇതുപോലെയുള്ള ഒരു ആശ്വാസവും ഒരു സമാധാനവും ഒരു മനഃശാന്തിയും കിട്ടാൻ എന്താണ് മാർഗം?
എന്ന് ചോദിക്കുന്നു. ഈ സമയത്താണ് പിതാമഹൻ പറയുന്നത്, ജഗത്തിൽ പ്രസിദ്ധിയാർജിച്ചവയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഋഷിമാർ പാടുന്നതുമായ മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഇതാ ഉച്ചരിക്കൂ എന്ന് അവിടെ വെച്ച് ഭീഷ്മ പിതാമഹൻ ഉപദേശിച്ചു കൊടുക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിന് സർവവ്യാപക സാന്നിധ്യമായ വിഷ്ണുവാണ് എല്ലാ യജ്ഞങ്ങളുടെയും അധിപതി. വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾക്ക് മനസ്സിലും ഹൃദയത്തിലും ബുദ്ധിയിലും ഇറങ്ങിച്ചെന്ന് അവയെ ശുദ്ധീകരിച്ച് ഉദാത്തവും പരമാവധി സുശക്തവുമാക്കാനുള്ള കഴിവുണ്ട്. ആർക്കും ഇത് ജപിക്കാം. ഈ സഹസ്രനാമം മാത്രം മതി മനുഷ്യ ജീവിതത്തിന് സാഫല്യം ചൊരിയാൻ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്. ആ സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യം. യജ്ഞോ വൈ വിഷ്ണു, യജുർവേദം പ്രഖ്യാപിക്കുന്നതാണ്, വിഷ്ണു എന്നതിന് തന്നെ അർത്ഥം യാഗം ത്യാഗം എന്നാണ്. 1000 വിഷ്ണു നാമങ്ങൾ അശ്വമേധ യാഗത്തിന് തുല്യമാണ്, ഫലവും അതുപോലെ തന്നെ. ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനും ലോകത്തിനും ഈ 1000 നാമങ്ങൾ പറഞ്ഞുകൊടുത്തതിൻ്റെ അത് പറഞ്ഞു കൊടുത്തിട്ട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു, 5200 വർഷത്തിന് അടുത്ത എത്തിയിരിക്കുന്നു ഈ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം. ഏതായാലും നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യവും അതുപോലെ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ മഹാത്മ്യവും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് സഹസ്രനാമത്തിലേക്ക് കടക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ ഹരി. ഓം തത്സൽ.